നമസ്കാരം. കോവിഡ് പ്രതിരോധത്തിൽ ഇന്ത്യ ഒരു വലിയ വിജയത്തിലേക്ക് എത്തുകയാണെന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശംസ ഇന്ത്യയെ തേടി എത്തിയിട്ടുണ്ട്. കാര്യം നമുക്കറിയാം, ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച മാർച്ച് 24 ശേഷം ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ അൺലോക്കിലേക്ക് കടന്നുപോയത്. ഇപ്പോൾ അൺലോക്കിൻ്റെ ഒരു മൂന്നാം ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. നമ്മൾ ഭാരതം മുഴുവൻ നോക്കുകയാണെങ്കിൽ ഇനി ഒരു 10 സംസ്ഥാനത്തിൻ്റെ കാര്യം മാത്രമാണ് അല്പം ആശങ്ക ഉളവാക്കുന്നത്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോവിഡ് എന്ന മഹാമാരിയെ തുടച്ച് നീക്കുന്നതിൽ ഭാരത സർക്കാർ വലിയൊരു നേട്ടം കൊയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് പ്രകാരം 10 സംസ്ഥാനങ്ങൾ, അതായത് ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, തെലുങ്കാന, ബീഹാർ, ഈ 10 സംസ്ഥാനങ്ങളിൽ നിന്നുകൂടി കോവിഡിനെ നിയന്ത്രിക്കാനായാൽ നമ്മൾ ഭാരതം കോവിഡ് പ്രതിരോധത്തിൽ വൻ വിജയം കൈവരിച്ചു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്നലെ സൂചിപ്പിച്ചത്. ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. കാര്യം നമുക്കറിയാം, 130 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത്, അതും ജനസഞ്ചയം വളരെ കൂടിയ പ്രദേശങ്ങളാണ് ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളും. പ്രത്യേകിച്ചും അത്തരത്തിൽ ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ തന്നെയാണ് ഈ ഇപ്പോൾ അത് നിയന്ത്രിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഏറെ അനുഭവിക്കുന്നത്. എന്നാലും നമ്മൾ ഈ ഒരു ഘട്ടവും കടന്നുപോകും എന്ന ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നമ്മുടെ ഭരണാധികാരികൾ. ഇത് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എടുത്ത തീരുമാനങ്ങൾ ഓരോന്നും നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അത് വളരെ കാര്യക്ഷമമായിരുന്നു. കാര്യം ഇതൊരു വെറും തള്ളലോ വെറും PR വർക്കോ മാത്രമല്ല, ഫീൽഡിൽ ഇറങ്ങി നിന്ന് ഇത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കോവിഡ് പ്രതിരോധിക്കാനാവൂ എന്ന് നമ്മൾ അമിത്ഷായുടെ കാര്യം തന്നെ ഉദാഹരിച്ചുകൊണ്ട്, ആ ഒരു ഉദാഹരണമായി എടുത്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. കാര്യം ഡൽഹിയിൽ കോവിഡ് പ്രതിരോധിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു റോഡ് മാപ്പ് അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ അദ്ദേഹം തന്നെ നേരിട്ടിറങ്ങി പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഒടുവിൽ അദ്ദേഹവും കോവിഡ് പോസിറ്റീവായി കുറച്ച് ദിവസം ചികിത്സയിലേക്ക് പോകേണ്ടി വന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫലം നെഗറ്റീവാണ്. അദ്ദേഹം ആരോഗ്യവാനായി വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ഇത്തരത്തിൽ തന്നെയാണ് കേന്ദ്ര മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരും പ്രവർത്തിച്ചത്. കാര്യം വ്യക്തമായി ഒരു റോഡ് മാപ്പ് തയ്യാറാക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഏത് മേഖലയിലാണ് ആദ്യം സേവനം എത്തിക്കേണ്ടത്, ചികിത്സ എത്തിക്കേണ്ടത്, ആ മേഖലകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെയുള്ള രോഗികൾക്ക് കൃത്യമായി ഒരു മുൻഗണനാ പ്രാധാന്യത്തോടുകൂടിയുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും അതുപോലെ ICU അടക്കമുള്ള സംവിധാനങ്ങൾ മിക്ക നഗരങ്ങളിലും മിക്ക പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിൽ പോലും, വടക്കേ ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും മികച്ച ICU സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. അങ്ങനെ നടത്തിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ കോവിഡ് തുടച്ചു മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു എന്നൊരു ശുഭ കാര്യം കൂടി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. മറുഭാഗത്ത് കോവിഡിൻ്റെ ഒരു വർധനവ് ഇവിടെ കൂടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ഈ 10 സംസ്ഥാനങ്ങളുടെ കണക്കാണ് നമ്മൾ ഇപ്പോൾ കോവിഡിൻ്റെ ആകെ വർധനവിന് കാരണമായി വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ മറ്റ് രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഭാരതത്തിൻ്റെ 10 സംസ്ഥാനങ്ങളിൽ ഒഴിച്ചുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിൽ, അത് ഈ 10 സംസ്ഥാനങ്ങളിൽ കേരളമില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. കേരളത്തിൽ ഇപ്പോൾ ഒരു പരിധിവരെ വ്യാപനം നടക്കുന്നത് പ്രത്യേകിച്ചും തിരുവനന്തപുരം ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. എങ്കിൽ കൂടിയും കേരളം ഈ ഒരു 10 സംസ്ഥാനങ്ങളുടെ കാറ്റഗറിയിൽ വരുന്നില്ല, അതിൽ നിന്ന് വിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇത്തരത്തിൽ വലിയ ഒരു രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താൻ കേന്ദ്ര ഗവൺമെൻറ്റിന് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടെയാണ് നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ തിരിച്ചറിയേണ്ടത്. കാര്യം സംസ്ഥാന ഗവൺമെൻറ് എല്ലാം ചെയ്തു എന്ന് അവകാശപ്പെടുമ്പോഴും ഇപ്പോൾ രോഗം വ്യാപിക്കുന്നതിന് കാരണം ഈ ഒരു രീതിയിലുള്ള റോഡ് മാപ്പ് സംസ്ഥാന ഗവൺമെൻറ്റിന് മുന്നിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാര്യം ഇവിടെ സമൂഹ വ്യാപനം നടന്ന ഘട്ടത്തിൽ പോലും സംസ്ഥാന സർക്കാർ അത് അംഗീകരിച്ചിട്ടില്ല. സമൂഹ വ്യാപനത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇത് ക്ലസ്റ്റർ തിരിച്ചുള്ള വ്യാപനമാണ് എന്നൊക്കെ ആണ് ഇപ്പോഴും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ സമൂഹ വ്യാപനം ആയിക്കഴിഞ്ഞു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി മുൻഗണന അനുസരിച്ച് പ്രവർത്തിക്കേണ്ട മേഖലകളിൽ കൃത്യമായ ഒരു റോഡ് മാപ്പോടുകൂടി പ്രവർത്തിച്ചാൽ ഈ അസുഖം തുടച്ചു മാറ്റാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഡൽഹി. ഡൽഹിയിൽ രോഗവ്യാപനത്തോത് വളരെയധികം കൂടുതലായിരുന്നു. ആ വളരെയധികം കൂടുതലായ സമയത്ത് കൃത്യമായ ലോക്ക്ഡൗൺ അവിടെ നടപ്പിലാക്കുകയും അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻഗണനാ ക്രമം അനുസരിച്ചുള്ള ഒരു ചികിത്സാ രീതി അവിടെ അവലംബിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ ഡൽഹി, ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഡൽഹി പോലുള്ള ഒരു മഹാനഗരത്തിൽ നിന്നും കോവിഡിൻ്റെ ആ ഒരു വ്യാപനം വളരെയധികം കുറഞ്ഞിരിക്കുന്നു.
അത് പൂർണ്ണമായി തുടച്ചു മാറ്റപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നില്ല. എങ്കിലും അവിടെ വലിയൊരു തോത് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശോധനയുടെ വർദ്ധിപ്പിക്കൽ, ഈ ഇങ്ങനെ സംശയമുള്ള മേഖലകളിൽ എല്ലാ ആൾക്കാരിലേക്കും പരിശോധന വ്യാപിപ്പിക്കുക എന്നതായിരുന്നു കേന്ദ്ര സർക്കാർ സ്വീകരിച്ച മറ്റൊരു നടപടി. അത്തരത്തിൽ പരിശോധനകൾ വ്യാപകമായി നടന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ രോഗത്തിന് വലിയൊരു ശമനമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ കോവിഡ് പോരാട്ടത്തിൽ ആരോഗ്യ സേതു ആപ്പ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ഇന്നലെ ഈ 10 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി നടത്തിയ സമ്മേളനത്തിൽ, വാർത്താ സമ്മേളനത്തിൽ കട്ടിയെടുക്കാമേ. ഇന്നലെ ഈ 10 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി നടത്തിയ പ്രത്യേക യോഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ആരോഗ്യ സേതു ആപ്പിൻ്റെ കാര്യം. ആദ്യത്തെ 72 മണിക്കൂറിൽ രോഗബാധ തിരിച്ചറിയാനായാൽ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത്, വൈറസ് വ്യാപിക്കുന്നത് ഒരു പരിധിവരെ തടയാനാകും എന്നതാണ് ഈ ഒരു ആപ്പ് കൊണ്ട് ഉണ്ടായ ഒരു ഗുണഫലം. അത് വളരെയധികം പ്രയോജനം ചെയ്തു എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം അവകാശപ്പെടുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ രോഗവ്യാപനത്തിൻ്റെ തോത് കുറയ്ക്കാൻ സഹായിച്ചു. ഇപ്പോഴും ആരോഗ്യ സേതു ആപ്പ് നമ്മുടെ കേരളത്തിൽ എത്രത്തോളം നടപ്പാക്കി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അതിനൊരു വ്യക്തത വന്നിട്ടില്ല. പിന്നീടുള്ള ഒരു നമ്മുടെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങളിലൊന്നും മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ കാര്യത്തിൽ ഈ ആരോഗ്യ സേതു ആപ്പ് എത്രത്തോളം പ്രായോഗികമായി എന്നുള്ളത് ഇനിയും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. മറ്റേ ഒരു പ്രധാന കാര്യം, ഈ വൈറസിനെതിരായ പോരാട്ടത്തിൽ സാധ്യമായ എല്ലാ ശ്രമങ്ങളും കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി തന്നെ ഇന്നലെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇക്കാര്യത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ പ്രശംസ പിടിച്ചുപറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. അത് ഇത്രയുമൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. അല്ലാതെ ഇത് മാത്രമാണ് ശരി, ഞങ്ങൾ ചെയ്യുന്നത് എല്ലാം ശരിയാണ് എന്നുള്ളൊരു അവകാശവാദമൊന്നും ആരോഗ്യമന്ത്രി, കേന്ദ്ര ആരോഗ്യമന്ത്രി ഉന്നയിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇപ്പോൾ ഇനിയുള്ള 10 സംസ്ഥാനങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച 10 സംസ്ഥാനങ്ങളിലാണ് രൂക്ഷമായ രീതിയിൽ ഇതൊരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്നുള്ള രീതിയിൽ വളരെയധികം വ്യാപിച്ച് കാണപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. ഈ ഒരു സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ കേരളത്തിലും ഇനി അടുത്ത എൻ്റെ സെക്കൻഡറി ലിസ്റ്റിലോട്ട് വന്നാൽ ഒരുപക്ഷെ കേരളം ഉണ്ടായേക്കും. പക്ഷേ അവിടെ നിന്നൊക്കെ ഇത് മാറണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. കൃത്യമായ കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കുക മാത്രമേ ഈ ഒരു അവസരത്തിൽ നമുക്ക് അതിനൊരു ബദൽ മാർഗമായി പറയാൻ ഒരു കാര്യമായിട്ടുള്ളൂ. മറ്റൊരു പ്രധാന കാര്യം, 15-ാം തീയതി സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ആ പ്രഖ്യാപനം എന്താണെന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ അത് കോവിഡ് വാക്സിനാവാം, അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള നമ്മുടെ ഒരു ജീവിത രീതി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാവാം. എന്തു തന്നെയായാലും ഭാരതം ഇനി എങ്ങനെയാണ് ഈ കോവിഡിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യത്തിൽ ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അതേക്കുറിച്ച് വ്യക്തമായ ഒരു സുപ്രധാന തീരുമാനം വന്നേക്കും എന്നുള്ള ഒരു ശ്രുതി, അങ്ങനെ ഒരു സംസാരം ഇപ്പോൾ പരക്കെയുണ്ട്. എന്തു തന്നെയായാലും പ്രധാനമന്ത്രിയുടെ ആ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.